ഹലോ മച്ചാ, മേരെ ജോസ് ടോം ബ്ലോഗ്സും കഥയും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നോക്കി പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുവരാം. എന്തായാലും മച്ചമ്മ നമുക്ക് വഴിയെ ബാക്കിയുള്ള വിശേഷം കാണാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉടുപ്പിയിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷം കാണാം. അപ്പോൾ മച്ചമ്മരെ, അപ്പോൾ നമ്മളെന്തായാലും ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഉടുപ്പി ബസ് സ്റ്റാൻഡിലെത്തി അവിടെ ഇറങ്ങി, അപ്പം അടുത്ത ബസ് കാത്ത് നമ്മൾ പോവുകയാണ്. അടുത്ത ബസ് കയറി അടുത്ത ബസ് കയറി ആ ശ്രമവും പാഴായി. അപ്പോൾ നമ്മൾ ഉടുപ്പിയിലേക്ക് വന്നു. ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കി KSRTC സ്റ്റാൻഡിൽ നോക്കി. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സിലെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് എന്തോ ഒരു ബസ് സ്റ്റാൻഡ് പറഞ്ഞു, ടൗൺ അങ്ങനെ എന്തോ ഒരു ബസ് സ്റ്റാൻഡ് പറഞ്ഞു 10 AM. അപ്പം അവിടുന്ന് വലിയൊരു ഇതാണല്ലോ, ഡയറക്റ്റ് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കാൻ വെച്ചു. എങ്ങനെന്താ അവിടെ ചെന്നാൽ? അപ്പോൾ മച്ചാൻ വരെ, നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, അതുപോലെ ഷെയർ. അപ്പോൾ കമൻ്റ് എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന നേരത്ത് വീഡിയോയുടെ അവസാനം മാത്രമേ കമൻറ്റ് ചെയ്യാവുള്ളൂ. അത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതുപോലെ 3 വീഡിയോയും കാണണം. അതുപോലെ ഇപ്പോൾ നമ്മളെന്തായാലും ഉടുപ്പി KSRTC സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റെപ്പ് കയറി വേണം മേലോട്ട് പോകാൻ. എന്ത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നമ്മൾ കേരളത്തിലെ ആൾക്കാർ പറഞ്ഞു അവിടെ ഒരു വൃത്തിയില്ല, മെനയില്ല, ആൾക്കാരൊക്കെയാണ് അങ്ങനെയാണ്. പക്ഷേ ആ ഒരു കാര്യത്തിന് ഇവിടേക്കന്ന് 100% 100 100 200 മാർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു, ക്ലീൻ ആൻഡ് നീറ്റായ ഒരു റെയിൽവേ ബസ് സ്റ്റാൻഡായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കൊറക്കഷൻ ഉണ്ടത് ശരി കൊറക്കഷൻ ഉണ്ടത് അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. കുറേ മിസ്സായി പോയി, കുറേ സ്ഥലമൊക്കെ മിസ്സായി പോയി. ഉറങ്ങിപ്പോയത് അടി പോയി എഴുതിയിട്ട് ഇപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഉച്ചക്കൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. അത്യാവശ്യം പപ്സ് മേടിച്ച് പപ്സ് ഉണ്ടായിരുന്നു, ഫ്രൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഫുഡ് മേടിച്ച് കഴിച്ചതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറുതായിട്ടൊന്നും കഴിച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് വേണം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ. അതുപോലെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നതെന്ന് പറയുന്നത് ഹുബ്ലിയിലേക്കാണ്. നമ്മൾ ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി ഹുബ്ലിയിലേക്കാണ്. അപ്പോൾ മച്ചാമാരെ പെട്ടെന്നൊരു കണ്ടൊരു കാഴ്ചയായിരുന്നു, നമ്മുടെ കാട്ടൂർ ബീച്ച് പോലെ ഒരു ബീച്ച്. എന്ന് വെച്ചാൽ കാർവാർ ബീച്ചായിരുന്നു അത് കണ്ടത്. അപ്പോൾ നമ്മൾ ആ പുലിമുട്ടൊക്കെ കണ്ടപ്പോഴാണെങ്കിലും നമ്മുടെ കാട്ടൂരിൻ്റെ അതേ ഫീല് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ അത് തോന്നിപ്പോയി. കാട്ടൂരത്തെ ആ ഫീല്, നമ്മുടെ മനോഹരിതമായ കാട്ടൂരിൻ്റെ ഫീല് നമുക്ക് പെട്ടെന്ന് തോന്നി. ഇതാണ് നമ്മളെ 3rd floor നമ്മുടെ റൂം വരുന്നത്. ഇതാണ് നമ്മളെ റൂം 71. ഇതാണ് ബെഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും സൗകര്യമുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ട്, ഇതിൻ്റെ ബാഗാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് റൂം എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കാഴ്ചയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഹുബ്ലിയിൽ ടൗണിലെ കാഴ്ചകളൊക്കെ, വണ്ടി പോകുന്നതും ഒരു ആൾക്കാരൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ പോകാൻ പോയാണ്. അപ്പോൾ ചമ്മരെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞ ആ ഒരു സസ്പെൻസ്, പക്ഷേ വേറെ ഒന്നുമില്ല, നമ്മളിവിടെ കറങ്ങാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞ ഇവിടെ വരെ വരുന്ന കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ അപ്പോൾ മച്ചാമരെ, അപ്പോൾ നമുക്ക് എനിക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. Thank you.
അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി വെക്കറ്റ് ചെയ്തു. അപ്പോൾ ഇനി എന്തായാലും എന്തെങ്കിലും കഴിക്കണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് വരത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ വേറൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലാംഗ്വേജ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി തന്നെ കിട്ടും. അപ്പോൾ മുജമ്മരെ ഇതെല്ലാവരും നോട്ട് ചെയ്യുക. അപ്പോൾ മുജമ്മരെ നമ്മൾ എന്തായാലും ഒരു പെട്ടുപോയ അവസ്ഥയായി പോയി. അതുകൊണ്ടൊരു അവസ്ഥയിൽ ഇങ്ങോട്ടായിട്ടില്ല. എവിടെ എല്ലാം പോയിട്ടുണ്ട്? തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്, ഗോവയിലും വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ്. കർണാടകയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതുപോലത്തെ പെട്ട അവസ്ഥ വന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടിയത്. പക്ഷേ റൂമാണേലും കുറെ നീറ്റായ റൂമൊന്നും അല്ലായിരുന്നു എനിക്ക് കിട്ടിയത്. പക്ഷേ ഞാൻ കുറേ കറങ്ങിയിട്ടാണ് എനിക്ക് ആ റൂം കിട്ടിയത്. ഞാൻ എൻ്റെ റെൻറ്റ് വന്നതെന്ന് പറയാൻ നേരത്തെ 200 രൂപയാണ്, 200 രൂപ റെൻറ്റ് എന്നോട് ആദ്യം പറഞ്ഞു. ഇപ്പോൾ എന്നോട് പറഞ്ഞ അഡ്വാൻസായിട്ട് 500 രൂപ പേ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പേ ചെയ്തിട്ട് കുഴപ്പമില്ല, എന്നാലും എനിക്ക് രാത്രി വേറെ എങ്ങും കിടക്കാത്ത ഇടവില്ല, അതുകൊണ്ട് ഞാൻ അത് ചെയ്തു. ഇപ്പോൾ രാവിലെ ആയപ്പോൾ 200 രൂപ അതിൻ്റെ റിട്ടേൺ തന്നു, 100 രൂപ പിടിച്ചു. 100 രൂപ അവിടുത്തെ ക്ലീനിങ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ അവന്മാർ മേടിച്ചു. അത് കാരണം നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ വല്ല റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ എമൗണ്ട്. നമ്മളോട്ട് പോലെ ഇല്ല, വ്യത്യാസമുണ്ട്. കഴിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കണം. അറിയില്ല, ഇനി കഴിച്ചിട്ട് കാണാം. നമുക്ക് ഇനി എന്തായാലും പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കാണാം. ഇതാണ് റൈസ്, ഇന്നും കഴിക്കട്ടെ. അപ്പോൾ കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി. വേറെ ഒന്നും നമുക്ക് കഴിച്ചിട്ട് മനസ്സിലാക്കില്ല, നമുക്ക് കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ചിക്കൻ ബിരിയാണി നമ്മൾ കഴിച്ചു നോക്കണം. എന്തായാലും ഇവിടുന്ന് ട്രെയിനില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെയധികം മോശമായിട്ട് തന്നെയാണ് നമ്മോട് പെരുമാറുന്നത്. വേറെ നാട്ടുകാരനോട് അത് അതിഥി ദേവോ പോയെന്ന്, നമ്മൾ എവിടെ ചെന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ അതിഥികളാണ്. അപ്പോൾ നമുക്കൊരു റെസ്പോൺസ് തന്നെ. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് മെൻറ്റൽസ് ആണ്, എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടാങ്കമാരാണ്. എനിക്ക് അങ്ങനെ തോന്നിയ. അപ്പം ടിക്കറ്റ് കഴിഞ്ഞ കൗണ്ടറിലാണ് ഞാൻ നിന്ന പെണ്ണാണേലും പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമായിരുന്നു. മലയാളത്തിലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പോരായിരുന്നു. കന്നഡയിൽ നമ്മളെന്ത് പറഞ്ഞ അതെന്ത് പറഞ്ഞെന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നെ ഞാൻ രണ്ട് ഇത് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ശരി, ഓക്കെ, സോറി സോറി എന്ന് പറഞ്ഞ് ഭയങ്കരമായി പോകുന്നു. ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇനി എന്തായാലും ഇപ്പം നമുക്ക് ബസ് കിട്ടാൻ നോക്കണം. ഇങ്ങോട്ട് പോകാനായിട്ട് ബസ് ഇല്ലെന്ന് കിട്ടാൻ നോക്കണം. ബസ്സെങ്കിലും പിടിച്ച് നേരെ നാട്ടിലോട്ട് പോരാന്നുള്ള പ്ലാൻ ഞാൻ നിൽക്കുന്നത്. ഇപ്പം ഫുഡ് വന്നിട്ടില്ല, എത്തണം. അപ്പോൾ മച്ചാമരെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ മച്ചാമരെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബബായ്. അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട ഗീവ് അവേയുടെ കാര്യം, ആരും മറക്കണ്ട. അപ്പോൾ മച്ചാമരെ, ഗീവ് അവേ എന്ന് പറയാൻ നേരത്തെ നമ്മൾ കൊടുക്കാൻ പോകുന്ന സാധനം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനമായിരിക്കും നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ ഡിസംബർ മാസത്തിലായിരിക്കും നമ്മുടെ ഗീവ് അവേ. നമ്മൾ ആ വിന്നറിനെ നമ്മൾ അനൗൺസ്മെൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഡിസംബർ മാസത്തിലായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ 1K അടിച്ചതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളോടനുബന്ധിച്ചാണ് നമ്മളിങ്ങനെ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്ത്. അപ്പോൾ മച്ചാമരെ, അപ്പം നിങ്ങളെല്ലാം കട്ട സപ്പോർട്ട് തന്നുകൊണ്ടാണ് നമുക്ക് ഈ 1K ആണല്ലോ അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ വീണ്ടും ആ സപ്പോർട്ട് വീണ്ടും തുടർന്നുണ്ടാകണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ നിയമങ്ങളും കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല ഇത് തോന്നി കണക്കാണ് ഇവിടെ. ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചു, കുറേ വാട്ടി ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറയാൻ നേരത്തെ തോന്നാണ് എനിക്കത്. മറ്റേ വണ്ടി അവിടെ നിന്ന് വന്നി നല്ല നേരെ വട്ടം ചടി ോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നേരെ തോന്നിയ മാസമൊക്കെയാണ്. ഇപ്പോൾ അറിയാവരുത്ത മഞ്ഞ് അവൻ്റെ എതിരെ തന്നെ കൂട്ടിക്കേറിയ ബൈക്കുകാരൻ തന്നെ. അങ്ങനത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ബസ് സ്റ്റാൻഡ് അവിടെ ചെന്നിട്ട് കാണാം.